പല ഭാഗത്തുനിന്ന് ആളുകൾ എടുക്കാൻ വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് തന്നെയാണോ? കാസർഗോഡ്. ഇങ്ങനെ നടന്നത് അപ്പോ ഓക്കെ, അപ്പൊ പുറത്ത് ചാടി. എപ്പോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ചെറുമുക്ക് ഭാഗത്ത്, തിരുവങ്ങാടി ചെറുമുക്ക് ഭാഗത്ത് ആമ്പൽപ്പൂവ്, അതായത് ഒരുപാട് നല്ല മതിമനോഹരമായി പാടത്ത് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുന്ന അതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പല ജില്ലകളിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഇത് പറിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇന്ന് അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പ്രദേശത്ത് വൻ ജനത്തിരക്കാണ് ഈ മേഖലയിൽ ഈ പൂ പറിക്കാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിൽ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ചെറുമുക്ക് പാടത്ത് അതിമനോഹരമായിട്ടുള്ള ആമ്പൽപ്പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് നിങ്ങളിലെത്തിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 300-350 മീറ്റർ നീളമുണ്ട്. അപ്പോൾ അവിടേക്ക് നടന്ന് ആ ഭാഗത്തെത്തുമ്പോൾ ഒരു തോടുണ്ട്, അതിനെ കുറുകെ കടക്കണം. അതായത് നല്ല ആ ഭാഗത്തെത്തും വെള്ളം കൂടുതലാണ്. അത് മാത്രമല്ല, പല ജില്ലകളിൽ നിന്നായിട്ട് ഇവിടേക്ക് ഇത് കാണുന്നതിനും അതുപോലെ ഈ പൂക്കളൊക്കെ പറിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുതിർന്നവരും കുട്ടികളും സ്ത്രീകളടക്കം നല്ല കാഴ്ചക്കാരാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് നടന്ന് അങ്ങ് പോയി ആ ഭാഗത്തുള്ള എല്ലാവിധ രസകരമായ ഒരുപാട് കാഴ്ചകളുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊന്ന് നടന്ന് പോയി നോക്കാം. വൈറ്റ് ഉണ്ട്. ആ ഒന്നിന് 20 രൂപ. നമ്മുടെ സമൂസക്കുളം ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു. ആ ഭാഗത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചെറുമുക്ക് താഴത്തെപ്പാടം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ആമ്പൽ നല്ല വിടർന്ന് നല്ല പൂക്കളായിട്ട് വിടർന്ന് നിൽക്കുന്ന ആമ്പൽ. അപ്പൊ കാക്ക ഒരുപാട് ആളുകൾ ഈ ആമ്പൽ എന്താണ് ചെന്താമര എന്ന് അറിയാ. ഇതിപ്പോ ആമ്പലായി മാറി. ഇതിപ്പോ എന്താ അപ്പൊ രാവിലെ തുടങ്ങി വരുന്നത് പരിപാടി ഇങ്ങനെ ഇന്ന് സൺഡേ ആയത് പല ഭാഗത്തുനിന്ന് ആളുകൾ എടുക്കാൻ വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് തന്നെയാണോ? കാസർഗോഡ്. അപ്പൊ കാക്കാര വർത്തമാനങ്ങൾ കേട്ടില്ല, ഈ കാണുന്ന കണ്ടില്ല, ജനത്തിരെ കണ്ടില്ല, പൂ പറിക്കാനും വേണ്ടി വന്നതാണ്. അപ്പൊ കാക്ക എന്തൊക്കെയാ പറയണ്ട? പറഞ്ഞേ തോണി സർവീസ് ഇല്ല. അപ്പൊ അടിപൊളിയാണ് കേട്ടല്ലേ. ഞങ്ങള് പോയോട്ടെ, എന്നാ പോയോക്ക്. അപ്പൊ വയനാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുള്ളത്, വയനാട് മേഖലയിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെയാണല്ലോ വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നടന്ന് ഏകദേശം ആമ്പൽപ്പൂവിന്റെ തൊട്ടടുത്ത ശേഷം എത്താനായിട്ടുണ്ട്. വൻ ജനത്തിരക്കാണ് ഇവിടെ. ഇപ്പൊ നമ്മളെ നടന്നു കിടത്തിയ അംസക്കുട്ടേക്കാണ് കണ്ട്. അംസക്കുട്ടേക്ക് എന്താ പറയുള്ളത്? നമ്മളെ ഈ ചെറുമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആമ്പൽപ്പൂ കാണാൻ പോകുമ്പോഴേ പിന്നെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സമൂസക്കുള ഭാഗത്ത്, അതുപോലെ തന്നെ അവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ വന്ന്. ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു രസകരമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ കാണുന്ന നിറഞ്ഞു കിടക്കുന്ന ആമ്പൽപ്പൂക്കൾ നിറഞ്ഞു കിടക്കുന്ന നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോ അംശക്കുട്ടിയൊക്കെ ഇന്ന് രാവിലെ നല്ലേ? ഞാൻ കുട്ടികളായിട്ട് വന്നാണ്, പക്ഷെ ബർബിന് കൂടി പോയാലേ വിഴിയാണ്. അപ്പൊ ഞാൻ ഈ പാടത്ത് കൂടി ഇങ്ങനെ നടന്നു പോയിട്ട് പിന്നെ അവിടെ തോണി സർവീസ് ഉണ്ട്. മൂന്ന് തോണി വന്നിട്ടാണ് അംശക്കുട്ടിയൊക്കെ പറയുന്നത്. സർവീസ് എടുത്തിന്റെ ഒരാൾക്ക് 500 rupees അല്ലേ? ഭയങ്കര ചാർജ് വെച്ചുള്ള പരിപാടിണ്ട്. ചാർജ് വെച്ചുള്ള പരിപാടി. ഓക്കെ. ഈ ഭാഗത്തൊക്കെ അരക്ക് വെള്ളം കിട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ആമ്പൽപ്പൂവിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പോയി നോക്കാം. രാവിലെ കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല മേഖല കാളയോട് തിരിഞ്ഞതാ കേട്ടു. ഇത് ഇതിന് വൈറ്റ് കളർ ഉണ്ടല്ലേ, റെഡ് അതല്ലേ? എന്തൊക്കെ പറയാല്ലേ ഈ ഭാഗത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയോ? ഓ, ഇങ്ങനെ നടന്നു. അപ്പോ പറഞ്ഞപോലെ നല്ല കിഴപ്പൊക്കെയാണ്. നമ്മൾ തൊട്ടടുത്ത് ആമ്പൽപ്പൂ ഇടർന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വൻ ജനത്തിരക്കാണ്. തോണികളിലൊക്കെ ഇതുണ്ടല്ലേ, തോണികളുണ്ട്. എന്നാ ഓക്കെ, ഞങ്ങൾ പോയി. നടന്ന് നടന്ന് കിതച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പുറത്ത് ചാടി. എപ്പോ എവിടെ സ്ഥലം? ഞാന് ഉത്തരങ്ങാട് ചണക്കാന്നാണ്. അപ്പൊ പറഞ്ഞ് ജില്ലയിലെ മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. ആമ്പൽ പൂക്കള് വിതറിഞ്ഞ് നിൽക്കുന്നു. വൈറ്റ് ആയിട്ട്, റെഡ് ആയിട്ട്, പല കളറുകളായിട്ട് ഇവിടെ ആളുകളെത്തി ഊറിക്കൊണ്ടുപോവാണ്. ഭയങ്കര അവിടുന്ന് ഇളച്ചുപോയി. ഓക്കെ. വല്ല കാലിലെ മുട്ടൊക്കെ ഇളകിന്ന് തോന്നേ. ഇത്ര ഒരു സന്ദേഹം നമ്മൾ അറിയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോ അതിന്റെ ഒക്കെ അപ്പൊ ക്യാമറ വേറെ ആൾ കഴിഞ്ഞോട്ടോ. ഓക്കെ, ഇനി ഒന്ന് പോണ്. ഇത് നടത്തണമോ? പോ നടത്തണം. തോടിൽ വീണ കാരണം മൈക്കിന് സൗണ്ടിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് ആളുകൾക്ക് അത്ര ഇങ്ങോട്ട് എത്താൻ കഴിയില്ല. കാരണം നല്ല വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുന്നിൻ്റെ ആ ഭാഗത്ത് നിൽക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് വെള്ളം ആകെ ജഗ പോയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ കൊണ്ട് കഴിയുന്ന പരമാവധി ഒഴിവാക്കിയിരുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളും ഈ ഭാഗത്ത് ഈ ആമ്പൽപ്പൂക്കൾ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് നിറച്ച ആളുകൾ തന്നെയാണ് ഇത് കാണുന്നതിന് വേണ്ടി. അപ്പൊ രാവിലെ ഒന്നല്ലേ, എങ്ങനെയായിരുന്നു സന്ദേശക്കുളത്തിന്റെ ഒരു ഭാഗമായിട്ട് ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന മേഖലയാണിത്. ഇപ്പൊ ഈ ഭാഗത്തെ ടൂറിസ്റ്റിന് നല്ലൊരു പറ്റിയ കൈമാറ്റത്തുള്ളത് കാരണം കണ്ടില്ല, ജനത്തിരക്ക് ആ മൂല ഈ ആന്തരെ ഈ നാവൽ. അതെ അതെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചയൊക്കെ? അടിപൊളി അല്ലേ, നല്ല വൈബാണ്. രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് നടന്ന ആ ഹോ ആ എപ്പത്തിയാ സ്ഥലം എവിടെയാണ്?
ടോണി സർവീസ് ഒക്കെ ഉണ്ടല്ലേ, അതിപ്പോ രണ്ടെണ്ണം കൂട്ടിട്ട് പറഞ്ഞു. ണ്ടോ പോയി വെച്ചാ എട്ട് മണി വരെ എത്താം. ഇവിടെ അട്ടുണ്ടാവോ? അല്ല നേരത്തെ നിങ്ങൾക്ക് ഞാൻ നോക്കിട്ട് ഇന്നാ എന്റെ അമ്മ എന്റെ ബാഗ് തന്നെ. ആ അവിടെ താഴ്ച വരുന്നുണ്ടല്ലേ, അപ്പോ നാട്ടിലേക്ക് കൊണ്ട് ചാടിപ്പോ. ഇനി നമുക്ക് മതിയാവും, ഏകദേശമായിട്ടുണ്ട് പൊട്ടി. നമ്മളിപ്പോ ആമ്പൽപ്പൂക്കൾ ഇവിടുന്ന് സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വല്ലാതെ ആളുകൾ എത്തുന്നില്ല, കാരണം നല്ല വെള്ളമുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത് കുറവാണ്. ഇവിടുന്ന് ആളുകളൊക്കെ ഇത് പറിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് അവർക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്തും അവിടെ ഒരു കുയില് വീണു. ക്യാമറമാൻ സിനാദ് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന സമയത്ത് ഒരു 11 മണി ടൈമാണ്, അതിന് മുമ്പായിട്ട് രാവിലെ 7 മണി 8 മണിക്കൊക്കെ നല്ല ആളുകൾ ഇത് കാണാനും ആ സമയത്ത് നല്ല രീതി നല്ല രസകരമായി തന്നെ ഇത് വിടർന്ന് നിൽക്കുന്നത് ഇവരെ നല്ല കാഴ്ചയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അതിരാവിലെ ആളുകൾ കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയ സമയത്ത് കുറേ ആളുകൾ പോയിട്ടുണ്ട്, എന്നിരുന്നാലും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീടുകളൊക്കെയാണ് ഞാൻ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ചത്. ഇതിന് മുന്നേ ഈ ഭാഗത്ത് സമൂസക്കുളമായി ബന്ധപ്പെട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമായി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീഡിയോയും ചെയ്തിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഇതാ സപ്പോർട്ടും പ്രതീക്ഷയോടെ. ചെറുമുക്ക് നമ്മളെ ഈ ആമ്പൽ പൂവിൻ്റെ ആ ഭാഗം വരെ, അത് കൂടുതലുള്ള ഭാഗം വരെ നമ്മൾ പോയി നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു. പറഞ്ഞതുപോലെ പല പ്രദേശങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്തി ഇത് കാണുന്നതിന് വേണ്ടി. അത്രയ്ക്കും വളരെ ദൂരം, അതായത് എത്രയോ ഭാഗങ്ങളിലായിട്ട് വൈറ്റ് കളറിലായിട്ടുള്ള പൂക്കളും അതുപോലെ റെഡ് കളറായിട്ടുള്ളതൊക്കെ ആമ്പൽ പൂക്കളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലേക്കാണ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോളോ എത്തും. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ വീണ്ടും വരാം ഇൻഷാ അള്ളാ.